അയ്യോ പണി പാളി, ഓവർ സ്പീഡിന് ഫൈൻ അടിക്കും ഉറപ്പാ. അയ്യോ പണി പാളി ഗൈസ്. സാറെ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് പോവായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ ഒരു സാറെ ഇത് ആ ക്യാമറ ഓണാ, ഇത് ജസ്റ്റ് ഇതാക്കി വെച്ചിട്ടേ ഉള്ളൂ. അല്ല സാറേ, ഞാൻ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് പോവായിരുന്നു ഒരാളെ കാണാൻ. റെയിൽവേ സ്റ്റേഷനെ, നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് പോവായിരുന്നു. സാറേ സോറി സാറേ, മനഃപൂർവ്വം അല്ല, അറിയാതെ പറ്റിപ്പോയ. ഈ പ്രാവശ്യത്തേക്ക് ഒരു എക്സ്ക്യൂസ് തരാമോ? എന്തോ സാറേ, 1500 സാറേ. ഈ സാറേ ഇത്തിരി കുറച്ച് എക്സ്ക്യൂസ് തരാൻ പറ്റുമോ? കുറച്ച് ഫൈൻ കുറക്കാൻ പറ്റുമോ? എനിക്ക് ഒരാളെ കാണാൻ വേണ്ടി സാറേ. അവിടെ ക്യാമറ ഓഫ് ചെയ്യാനുള്ള മച്ചന്മാരെ പറയുന്ന സാറേ. ഓവർ സ്പീഡാന്ന് സാറേ, 99 സാറേ അവിടെ കാണിച്ച്. സാറേ കുറച്ച് കുറക്കാൻ പറ്റുമോ? നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഒരാളെ കാണാൻ വേണ്ടി പോവായിരുന്നു. അത് ഞാൻ പെട്ടെന്ന് സാറേ സോറി സാറേ, മാപ്പ് മനഃപൂർവ്വം അല്ലേ. 1000 ആ ഞാൻ കണ്ടു സാറേ, അതിമേ കണ്ടു. ആ സ്പീഡ് ഇതിൻ്റെ അകത്ത് 70 കിലോമീറ്റർ കൂടുതൽ സ്പീഡ് ടൂ വീലർ പോകാൻ പറ്റും. അപ്പം 1500 രൂപയാണ് നീ ചെയ്ത് പോയി. നീ ഇപ്പം തൽക്കാലം അത്ര പൈസ ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ട് പൈസ അടച്ചിട്ട് പോകും. ഇത് വണ്ടി എന്താ രജിസ്ട്രേഷൻ മാറ്റാത്ത സാറേ? എന്റെ എൻഒസി ഉണ്ട്, ഇത് കണ്ടോ? ഇത് അതായിട്ടാണ് ഞാൻ ഇറങ്ങി. അതൊന്ന് റെഡിയാക്കുന്ന കാര്യം ആർടിഒ സാറിന്റെ അടുക്കൽ ചോദിക്കാൻ വേണ്ടി. ഈ ക്യാമറ നിനക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പെർമിഷൻ ഉണ്ടോ? സാറേ ഞാൻ യൂട്യൂബ് യൂട്യൂബ് ചെയ്യുന്നത്. പെർമിഷൻ പേപ്പർ കാണിച്ചാ പെർമിഷൻ ഇങ്ങനെ നമ്മളെ ഷൂട്ട് ചെയ്യാൻ എടുക്കാനായിട്ടുള്ള അധികാരം നിനക്കുണ്ടോ? അതെവിടുന്ന സാറേ ഇവിടെ? ഞാൻ യൂട്യൂബ് ചെയ്യുന്നതാണ്. പക്ഷെ എല്ലാവർക്കും പോലീസുകാർക്കും എല്ലാവർക്കും സഹായം ചെയ്ത് കൊടുക്കുന്നേ. ഞാൻ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ എല്ലാവർക്കും. അല്ല സാറേ, ഞാൻ ചെയ്യുന്ന എന്താറിയോ സാറേ, ഞാൻ ചെയ്യുന്ന എന്താണെന്നറിയോ? ഞാൻ എനിക്ക് യൂട്യൂബിൽ കുറച്ച് റവന്യൂ കിട്ടും. അപ്പൊ അതുകൊണ്ട് എന്നെ കൊണ്ട് സഹായിക്കുന്ന രീതി എല്ലാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും സഹായം. അത്രേ ഉള്ളൂ ഞാൻ ചെയ്യുന്ന, അല്ലാതെ വേറെ ദോഷം ചെയ്യത്തൊന്നുമില്ല. അല്ല സാറേ, ഇത് ഞാൻ യൂട്യൂബ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പൈസ കിട്ടുന്നതിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും പോലീസുകാർമാർക്കും പിന്നെ കെ എസ് ആർ ടി എസ് ഉദ്യോഗസ്ഥർക്കും ഞാൻ അതിൻ്റെ അകത്താണ് യാത്ര ചെയ്യുന്നത് മൊത്തം കൊച്ചിലോട്ട്. അപ്പം അവർക്ക് ഷർട്ടും എല്ലാം വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ മാത്രമേ ഞാൻ ചെയ്യുന്നു, നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എൻ്റെ ചാനലിൽ വെച്ച്. ഡി വ്ലോഗ്സ് എന്നാ ഡി വ്ലോഗ്സ്. ആ സാറിനറിയോ? ആണോ? താങ്ക് യു സാർ, മേടിച്ച് താങ്ക് യു. സാറേ സഞ്ജു എന്നാ സാറേ? ദിവ്യ എന്നാണ് ഒഫീഷ്യലിനെ. 7 9 ഞാൻ വിളിക്കും കേട്ടോ. സാറേ എന്ത് പ്രശ്നമാണോ സാറേ? വിളിക്കാനായിട്ട് നീ ഞങ്ങളെ പറ്റി ഒരു വീഡിയോ ചെയ്യണം, അതിന് വേണ്ടിട്ടോ. എന്താ സാറേ ചെയ്യണ്ട? അതൊക്കെ പറയാം, ഇത് കഥകൾ തരാം, സ്റ്റോറീസ്. നമ്മുടെ പോലീസുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും നല്ലൊരു വീഡിയോ ചെയ്തിട്ട് അതിനൊക്കെ ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടും. ആണോ? ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കുറെ പോലീസുകാർ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്നെ വിളിച്ച് നല്ല രീതിയിൽ നല്ല സാറുമാർ. അപ്പോൾ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. 2-3 വീഡിയോ അല്ലാതെ ഉണ്ട്. ഒരാളെ കാണാൻ വേണ്ടി പോയതുകൊണ്ട് ഫൈൻ അടച്ചിട്ട് പോകുന്നു. സാറേ ഈ ചെറിയ എമൗണ്ട് കുറക്കാൻ പറ്റുമോ? ഇവിടെ 1000 രൂപയുടെ നമ്മൾ 1500 രൂപ അതിൻ്റെ അകത്ത് ലിങ്ക് ആയതല്ലേ. ആണോ? സാധനം ഇതെല്ലാമായിട്ട് കണക്ടഡാ. ആണല്ലേ? നമുക്ക് അങ്ങനെ ഒരു മിനിമം ഉണ്ട് കുറയ്ക്കുന്നതിന്. ആണോ? പൈസ ഇല്ല, നമ്മളങ്ങനെ അങ്ങനെ പറയാം. ആ സാറ് നമ്മുടെ സബ്സ്ക്രൈബർ കൂടെ. ആ അത് ഞാനാ. പക്ഷെ അതുകൊണ്ട് ഞാൻ ആർക്കും ഒരു ഉപദ്രവം ഒന്നും ഉണ്ടാക്കുന്നില്ല സാറേ. അവർക്ക് അറിയാം എൻ്റെ സ്വഭാവം. ഞാൻ അവർക്ക് ആരും ഒരാൾക്കും ഉപദ്രവം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും സപ്പോർട്ടാണ്. അല്ലാതെ അവരെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു അങ്ങനൊന്നും ഇല്ല സാറേ. ആ ആ വീഡിയോയ്ക്ക് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ കാണാൻ നോക്കട്ടെ.
സാറേ ഒരു പ്രാവശ്യം കഴിഞ്ഞ മാസം എനിക്ക് 14 രൂപ കിട്ടിയുള്ളൂ, അതിനു മുമ്പ് ഒന്നും കിട്ടിയില്ല, ഈ പ്രാവശ്യത്തെ വന്നിട്ടില്ല. അന്ന് എനിക്ക് ബൈക്കർമാർക്കൊന്നും അത്രയൊന്നും കൊടുക്കത്തില്ല സാറേ, വ്ളോഗില്ലേ, ഫാമിലി വ്ളോഗില്ലേ, അവർക്കൊക്കെ എന്റർടൈൻമെന്റ് ആ അവർക്ക് ഭയങ്കര ശമ്പളമായിരിക്കും. ട്രാവല് ഫുൾ ടൈം ട്രാവല് അവർക്ക് ഭയങ്കര ശമ്പളമാണ്. പിന്നെ അവരുടെ വീഡിയോ ലെങ്ത് അനുസരിച്ചാണ് സാറേ പൈസ പോകുന്നത്, കാരണം വീഡിയോക്ക് ലെങ്ത് കൂടുന്നതനുസരിച്ച് നമുക്ക് ഇഷ്ടംപോലെ പരസ്യം ആഡ് ചെയ്യാം, അപ്പോൾ ഓരോ പരസ്യത്തിനും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ അവരെ എടുക്കുമ്പോൾ തന്നെ എത്ര പരസ്യം വരുന്നത്. അതെ സാറേ, എങ്ങനെ സാറിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അങ്ങനെ ആക്കാൻ? അല്ല കൺസെപ്റ്റ് മീൻസ് ഈ ബുഡ്ജറ്റ് പോലെ അല്ലാതെ അങ്ങനെ ട്രാവലാണോ സാർ ഉദ്ദേശിക്കുന്നത്? ആ ട്രാവലിംഗ് ആണ്. എന്റെ ഒരു സഞ്ജു എന്നാ സാറേ, ദിവ്യ എന്നാണ് ഒഫീഷ്യൽ നെയിം, സഞ്ജു എന്നടിച്ചോ എസ് എൻ ജെ. ആ അത് തന്നെ. ആ എന്താ സാറേ 7-8 സാർ, ഇതിന്റെ അകത്ത് നോക്കുമ്പോഴാണല്ലേ ക്യാമറ മുകളിലാണല്ലോ ഇരിക്കുന്നത്, അതിന്റെ അകത്താണ് സ്പീഡ് റെക്കോർഡ്. താഴെ ഇരിക്കുന്ന ക്യാമറയാണോ, മുകളിലിരിക്കുന്ന എന്തോ സംഭവം? അത് എനിക്ക് ക്യാമറ രണ്ട് ക്യാമറ ആണോ, 360 ആണോ? ഓ എന്താ സാറേ, സാർ എത്ര പോണോ സാർ പറയാം, ഞാൻ അതുപോലെ പോവാം. 70 കിലോമീറ്റർ കാറുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സേഫ്റ്റി ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ പോകുമ്പോ പെട്ടെന്ന് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു ഇതാണ് നമ്മൾ ചവിട്ട കിട്ടത്തില്ല, നിയന്ത്രണം കിട്ടത്തില്ല, തെന്നിപ്പോവും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സുരക്ഷിതത്വം നോക്കണം. അത്യാവശ്യം എനിക്ക് ഫ്യൂച്ചർ ഉള്ളതാണ്, അതുകൊണ്ട് നോക്ക്. ഇപ്പൊ നമ്മള് കാറാകുമ്പോ വെയിലും മഴയൊന്നും കൊള്ളാൻ പോവുകയും ചെയ്യാം, പിന്നെ ഈ സംഭവങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഡാഷ് ക്യാം വെക്കണം അല്ലേ? ഓ ഡാഷ് ക്യാം, ഈ ക്യാമറ, ഈ ക്യാമറ നമ്മുടെ നമ്മുടെ ഫ്രണ്ടിലത്തെ ഈ സാധനത്തെ ഇവിടെ വെക്കണോ? രണ്ട് സൈഡും വെക്കുന്നുണ്ട്. ഒരു ക്യാമറ വെക്കണം, അത് രണ്ട് സൈഡിലും വെക്കണം. ചിലർ രണ്ട് ക്യാമറ വെക്കുന്നുണ്ട്. പുതിയ കാറിന്റെ അകത്തൊക്കെ മൊത്തം കിട്ടും, മുഴുവനും കിട്ടും. അല്ല അതിന്റെ അകത്ത് ഇൻബിൽട്ട് ആണോ? ഓ അല്ല, അപ്പൊ ഈ അറ്റത്തും ഈ അറ്റത്തും അതാ മിററാണോ? മിററും വെക്കാം, ഫ്രണ്ടിൽ വീലും വെക്കാം. വെച്ചാ ഇപ്പൊ നമ്മള് കാറിന്റെ അകത്ത് പോകുമ്പോ അതുകൊണ്ടുള്ള ഗുണം വെച്ചാൽ മോട്ടോർ സൈക്കിളുകാരാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. അപ്പൊ അവര് വന്ന് നമ്മുടെ കാറിൽ ഇരിക്കാനും നമ്മള് പ്രതിയാകും. ക്യാമറ ഉണ്ടെങ്കിൽ വിക്വൻസ് അല്ലേ തെളിവ്. പിന്നെ നമ്മുടെ സേഫ്റ്റിയാണ് നമ്മൾ കൂടുതൽ. മോൻ നിനക്ക് ഫ്യൂച്ചർ ഉള്ളതാ ഈ ബൈക്ക് എന്ന് പറഞ്ഞാൽ, ഈ ബൈക്ക് ഒന്ന് തോന്നരുത്. എനിക്ക് മനസ്സിലായി സാറേ. പോലീസ് ജയിലെ അനുഭവം വെച്ച് പറയുമ്പോ ഈ ബൈക്ക് എടുത്തിട്ടുള്ള ഒട്ട് 40% ആൾക്കാരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അയ്യോ അത്രയും ആൾക്കാര്, ഈ ബൈക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാര് കൂടുതലും. അതുകൊണ്ട് ഈ അച്ഛനമ്മമാര് കുട്ടികളുടെ ക്രേസിന് എടുത്തു കൊടുക്കും, പക്ഷെ ഈ വണ്ടി ഭയങ്കര ഫാസ്റ്റായിട്ടാ പോകുന്നത്. സാർ എങ്ങനെ അടക്കണം? കാശ് 500 ഉള്ളു സാറേ. അയ്യോ അയ്യോ പെട്രോൾ അടിച്ച് ഞാൻ. സാറേ റൈഡ് കൊടുത്താലും സാറേ അവരുടെ വീട്ടിലും പ്രശ്നമൊന്നും ഉണ്ടാക്കും. ഇപ്പൊ ഞാൻ അവരുടെ റൈഡ് കൊടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി അങ്ങനൊന്നും ചെയ്തില്ല. പക്ഷെ ആണുങ്ങൾ വീട്ടിലെ ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ടില്ല. അതാ സാർ കണ്ടിട്ടുണ്ടോ വീഡിയോ? മനസ്സിലായി. അത് ഒരു സീറ്റി കണ്ടത് അതല്ലേ? അത് ഈ ഇടയ്ക്ക് ഒന്ന് ക്ലിക്ക് ആയിരുന്നു. അറിയാൻ പറ്റുമല്ലേ? ആ മറ്റേ പരിവാഹന്റെ അതാണ് സാറേ. ഇതിന്റെ അകത്ത് കണക്റ്റഡ് ആണ്. ഓ അത്ര. അപ്പൊ ഇതിന്റെ അകത്ത് നെറ്റ് കണക്ഷൻ കിട്ടുവോ? ആ വൻ സെറ്റപ്പ് ആണല്ലേ. അയ്യോ ഇന്ന് പിടിക്കുന്ന എല്ലാവരും കേറ്റിയും അല്ലേ സാറേ, സ്പീഡ് വരുന്ന എല്ലാവരും കേറ്റിയുമായിരിക്കുമല്ലേ. എൻ്റെ ദൈവം. അപ്പൊ 70 പോകണല്ലോ സാറേ, 70 പോവാല്ലേ, 70 പോവാ. 70 പോയാൽ നമുക്ക് ഫൈൻ നടക്കുന്ന ഏരിയ കൂടിയാണ്. ആ ഓ ആ ഓക്കെ സാർ. സാർ അപ്പൊ 70 അങ്ങ് പോവാ മാക്സിമം. സഞ്ജു എന്റെ നമ്പർ നോട്ട് ചെയ്തോ? ആ സാറേ നമ്പർ പറഞ്ഞു. ഉറപ്പായിട്ടും സാർ പറഞ്ഞു.
ഡബിൾ 9 6 1. സാറിന്റെ പേരെന്തായിരുന്നു? സെനി ഭാസ്കരൻ. സെനി കല്ലൂര് സാറേ. ഓക്കെ, താങ്ക് സാർ, പോയിട്ട് വരാം. ആ സാർ, ഈ സെക്കൻഡ് ഹാൻഡ് എടുത്തു സാറേ. ആ ഒരു ഡ്യൂക്ക് ഉണ്ട്. ആ ഇത് യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ വെച്ച് വാങ്ങിച്ചാ, കുറെ നാൾ കൂട്ടി വെച്ച് വാങ്ങിച്ചാ. പക്ഷെ ഇത് 1 രൂപ കിട്ടി സാറേ, 1 രൂപ കിട്ടി. ഇവിടെ ആണെങ്കിൽ 2 രൂപ കൊടുത്ത ഇത് 3000 ഓടിയിട്ടുള്ളായിരുന്നു. ആ എന്ത് സാറേ, 1 ലക്ഷം രൂപ കിട്ടി. അത് ഭയങ്കര ലാഭമാണ്. ഷോറൂമിൽ ചെന്നപ്പോൾ അവർ ഞെട്ടിപ്പോയി, കാരണം വണ്ടിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല. 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളായിരുന്നു. അതെ, എന്റെ എന്നോ സീപ്പ് ഉണ്ട്, മാറ്റാൻ പോവാ. സാർ, അത് RTO ചെന്നിട്ട് എന്ത് പറയണോ? നമ്മളാണെ ഇതിന്റെ അവിടത്തെ RTO ഇല്ലേ, ഒരാൾ നമ്മളെ പറ്റിച്ച് 3000 രൂപ മേടിച്ചിട്ട് അയാൾ മുങ്ങി, വേറെ ആളാ ചെയ്തു തന്നെ. അതെങ്ങനെ സാറ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഓ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? എന്റെ തന്നെ സന്തോഷം. അയ്യോ, അത് ഞാനാ. എന്തോ എനിക്കൊരു ആണോ? ആ സാറിന്റെ മകൻ യൂട്യൂബറാണോ? അല്ല, അവന് ഇതിനകത്ത് ക്രേസ് ഉള്ളതാണ്. ഉറപ്പായിട്ടും ഫുള്ള് ഞാൻ പഠിപ്പിച്ചു കൊടുത്തേക്കാം. ആ കാര്യം ഞാനായിട്ട് എല്ലാം അറിയാം. ഈ സാറുമാരെ, എന്റെ ഈ പൈസ ഇല്ലായിരുന്നു ആ സമയത്ത്. അത് ഞാൻ ഭയങ്കര പതുക്കെ പോയ, എന്നിട്ട് തന്നെ പിടിച്ച്. സാറെ വീട്ടിലുണ്ടേ? ഇത് നല്ല കാര്യങ്ങൾ മാത്രം, പിന്നെ അല്ല, അത് ഉറപ്പാ. ഇത് ഈ വീഡിയോ ഉറപ്പായിട്ട് സാറിന്മാർക്ക് ഭയങ്കര സപ്പോർട്ട് ആയിരിക്കും, അത് 100% ഉറപ്പാ. ഇതുവരെ കണ്ടതിൽ വെച്ച് ഈ നിങ്ങളുണ്ടല്ലോ, സല്യൂട്ട് കേട്ടോ, ഒന്നും പറയാല്ല. സാറേ 70 താഴെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ അത് പിടിക്കത്തില്ലല്ലേ? ഇല്ല, 70 മുകളിൽ കയറി 71 പിടിക്കുമല്ലേ? പിടിക്കും. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, സേഫ് റൈഡിങ് 60-70 ആണ്. അതിൽ പോയാ മതി. സ്പീഡ് കൂടി പോരാ, കിട്ടത്തില്ല. ഓക്കെ സാർ, ആ കാര്യം ഞാൻ. ഓക്കെ സാർ, 2 വീലല്ലേ ഉള്ളു. ഫോർ വീലർ വെച്ചോ, കടുക്കണ്ട. ഓക്കെ സാർ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ പോയിട്ട് വരാം സാറേ. താങ്ക് യു സാർ. ഓക്കെ, സഞ്ജു എന്തെങ്കിലും ഉണ്ടല്ലേ സാറേ, നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്ത് യൂട്യൂബ് എല്ലാം തുടങ്ങാൻ ഇതുണ്ടെങ്കിൽ സാറ് വിളിച്ചാൽ മതി, ഉള്ളിൽ പഠിപ്പിച്ചു തരാം. സാറിന് യൂട്യൂബ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തം പഠിപ്പിച്ചു കൊടുക്കാം. കുഴപ്പമില്ല സാറേ, എല്ലാം ഓക്കെ, എല്ലാം ഓക്കെ. ഞാൻ അല്ല സാറ്, സാറിന് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. 7979. ഓക്കെ, എൻ്റെ പേര് സഞ്ജു എന്നാ സാറേ. സഞ്ജു ദിവ്യ എന്താണ് ഒഫീഷ്യൽ നെയിം. സഞ്ജു എന്നാണ് നാട്ടിൽ അറിയപ്പെടുന്ന. കലൂര്? ആ സാറിന്റെ വീട് എവിടെ? കലൂരാണോ? ബെന്നി സാറിനെയൊക്കെ അറിയോ? എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനെ. കുറെ പേരുണ്ട് അച്ഛൻ്റെ കൂട്ടുകാർ, പോലീസുകാരില്ലേ. അതാണ് നമ്മളെ കൊർത്തിശ്ശേരി അമ്പലം അറിയാവോ? മണ്ണഞ്ചേരിയിൽ HM അറിയാവാ? മണ്ണഞ്ചേരിയിൽ സുജാത ടീച്ചർ എന്ന് പറയുന്ന HM ആണ്, അത് അമ്മയാണ്. പിന്നെ സാർ ആരുടെ ചോദിച്ചു? ആ വേറെ ആരാ ചോദിച്ച? മണ്ണഞ്ചേരിയിൽ അതല്ല സാറേ, ഇത് നമ്മുടെ കോർത്തിശ്ശേരി ഉള്ള കാട്ടൂരുള്ള. അതെ, ആണോ? അപ്പൊ നിങ്ങൾ കൂട്ടുകാരാണ്, അറിയാലേ. എന്റെ അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, എന്റെ അച്ഛന്റെ ചങ്ക. സീനു അല്ലേ? അത് ഞാൻ ചോദിച്ചോളാം. ആ ഓ, അപ്പോൾ കുറേ എല്ലാവർക്കും നിങ്ങൾക്ക് കുറേ കളം ഉണ്ടല്ലോ എല്ലായിടത്തും. അടിപൊളി, ഓരോ സ്ഥലത്ത് നിൽക്കാൻ നേരത്തെ അവിടെ കൂട്ടുകാരുണ്ടാവും. അങ്ങനെ സാറിൻ്റെ പേരെന്ന് പറയാമോ? ആ അജേഷ് അല്ലേ. ഓക്കെ, ഇത് സേവ് ചെയ്തേക്കാം. ഇത് ഭയങ്കര സപ്പോർട്ടായിരിക്കും ഉറപ്പാ, ഇത് ഭയങ്കര സപ്പോർട്ടായിരിക്കും കേരള പോലീസിന്. അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ അല്ലോ, അത്രേ ഉള്ളൂ. മോശമൊന്നും ഇല്ല, സത്യമായ മോശമില്ല, എല്ലാം പ്യുവറാ. നല്ല ഇത്രയും നല്ല പോലീസ് കണ്ടിട്ടില്ലെന്ന് തന്നെ ആയിരിക്കും മൊത്തം കമന്റ്. ആ 79 സാർ ചെയ്തല്ലോ. ഉറപ്പായിട്ട് സാർ ഒന്ന് മെസ്സേജ് തരും, ഒന്ന് വിളിച്ചു തരും. ആ സിനു സാറല്ലേ? സാറിന്റെ മോന്റെ പടം അല്ലേ കിടക്കുന്ന? പേരുണ്ട്. ആ ട്രൂ കോളർ ഉണ്ട്.
സാറേ, ഞാൻ ആദ്യം ഒരു സെക്കൻഡ് ഹാൻഡ് എടുത്ത് തുടങ്ങിയതാ. അത് OLX-ൽ നിന്ന് കിട്ടിയതാ, 12 രൂപ കിട്ടി. ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് കിട്ടി അതിൻ്റെ അത് കൂട്ടി കൂട്ടി വെച്ചിട്ട് 30 രൂപയായി. ആ നമ്മൾ യൂട്യൂബ് നന്നായിട്ട് നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല കാശ് കിട്ടും. കാരണം ഈ വിളിച്ചെന്നെ കണ്ടില്ലേ, ലക്ഷങ്ങളാണ് അവർക്ക് ഫുൾ. എല്ലാ ദിവസവും വീഡിയോ ഇടും, ഭയങ്കര പൈസ. ആ സാറേ, എറണാകുളം നോർത്ത് സ്റ്റേഷൻ അവർ പോയി കാണും. ഒരു ഒരാളെ കാണാനായിരുന്നു, ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പം ചിലപ്പോഴേ കാണാൻ പറ്റും. സർപ്രൈസ് പോലെ കൊടുക്കാൻ വേണ്ടി നമ്മൾ പോയി പോയതാ. പക്ഷേ ഇനി നടക്കുമെന്ന് അറിയത്തില്ല, കുഴപ്പമില്ല. സർമാരെ കണ്ടതിൽ സന്തോഷം. അതെ, സന്തോഷം. പിന്നല്ല സിനു സാർ, സിനു സാറല്ലേ. ഓക്കെ ഓക്കെ, അപ്പം കണ്ടതിൽ സന്തോഷം. പോയിട്ട് വരാം സാറേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ടാറ്റ സാറേ. പോയക്കോ കേട്ടോ, പോയക്കോ. ഓക്കെ ശരി. കേരളത്തിൽ കണ്ടിട്ടുള്ള മച്ചാമാരെ, ഇത്രയും വലിയൊരു സബ്സ്ക്രൈബേഴ്സ്. കേരള പോലീസിന് ഇത്രയും റെസ്പെക്ട് വരാൻ വേറെ ഒന്നും വേണ്ട. ഓ, ഭയങ്കര ഹാപ്പി. എന്ന് വെച്ചാൽ ഇത്രയും നല്ല സാർമാരെ ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും നാൾ വണ്ടി ഓടിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകുമായിരുന്നു മച്ചാമാരെ. അപ്പം എനിക്ക് 3 പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയ, അതും പോലീസ് സാർമാർ, വേറെ ലെവൽ. എന്തോടാ, എനിക്ക് 1000 രൂപ. എത്ര രൂപ അടിച്ച്? 1000 രൂപ. 1500 പറഞ്ഞ് പോളി. ഇത് കാണാൻ ഭയങ്കര വെടിച്ച ലുക്കാ, മറ്റേനേക്കാളും 390 ലുക്ക് ഇതാ. എന്താ, ആ 2 പേർക്ക് 1000 രൂപ കിട്ടി. ആ